നമസ്കാരം ദിവസവും ധാരാളം വെള്ളം കുടിക്കേണ്ടത് ആരോഗ്യത്തിന് അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ എത്ര വെള്ളം കുടിക്കണം എന്നതുപോലെ പ്രധാനമാണ് വെള്ളത്തിൻ്റെ താപനിലയും തണുത്ത വെള്ളം കുടിക്കുന്നത് ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും വയറിനും ദോഷം ചെയ്യും ആയുർവേദം പറയുന്നതും തണുത്ത വെള്ളം കുടിക്കരുത് എന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക താപനില തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ ഭക്ഷണവും മറ്റ് പോഷകങ്ങളും ആകിരണം ചെയ്യപ്പെടാൻ ഇതിനടുത്തുള്ള താപനിലയുള്ള വെള്ളം കുടിക്കണം തണുത്ത വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിൻ്റെ താപനില ഉയർത്താൻ ശരീരത്തിന് ഏറെ പണിപ്പെടേണ്ടി വരും ഇത് അനാവശ്യമായ ഊർജനഷ്ടത്തിന് കാരണമാകുന്നു ചൂടുവെള്ളം കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചുറ്റുപാടിൻ്റെ താപനിലയുമായി ചേരുന്ന ടെമ്പറേച്ചറുള്ള വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക തണുത്ത വെള്ളം കുടിക്കുമ്പോൾ രക്തക്കുഴലുകൾ ചെറുതായി കട്ടിയാകുന്നതിനാൽ ദഹനം ബുദ്ധിമുട്ടായി മാറും കൂടാതെ ആഹാരത്തിലെ പോഷകങ്ങൾ ആകീർണം ചെയ്യപ്പെടുന്ന പ്രവർത്തനവും തകരാറാവും നമ്മുടെ ശരീരത്തിൻ്റെ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസാണ് ഇതിലും താഴ്ന്ന താപനിലയിലുള്ള വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് തുലനം ചെയ്യാൻ കൂടുതൽ ഊർജം ഉപയോഗപ്പെടുത്തും ശരിക്കും ദഹനത്തിനും പോഷകാകിരണത്തിനും ഉപയോഗിക്കേണ്ട ഊർജമാണ് ഇത്തരത്തിൽ വിനിയോഗപ്പെടുന്നത് വേനൽക്കാലത്ത് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ തൊണ്ടവേദന പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊണ്ടവേദന പിന്നീട് തൊണ്ടയിൽ ഇൻഫെക്ഷനായി മാറുകയും ചെയ്യും സയനസൈറ്റീസ് പ്രശ്നം ഉള്ളവരിലും തണുത്ത വെള്ളം കുടിക്കുന്നത് രോഗം രൂക്ഷമാവാൻ കാരണമാകും കൂടാതെ ശ്വാസകോശ രോഗം പിടിപെടാനും തണുത്ത വെള്ളം കൂടി കാരണമാകുന്നു സാധാരണഗതിയിൽ ഭക്ഷണത്തിൽ നിന്നുള്ള കൊഴുപ്പ് അടിയുന്നതോടെയാണ് പൊണ്ണത്തടിയും അമിതവെള്ളവും ഉണ്ടാകുന്നത് ഭക്ഷണത്തിന് ശേഷം തണുത്ത വെള്ളം കുടിച്ചാൽ ഭക്ഷണത്തിൽ നിന്നുള്ള കൊഴുപ്പ് അടിയാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യം പറഞ്ഞതുപോലെ ദഹനപ്രക്രിയയും പോഷകാകിരണവും തടയുന്നത് വഴി കൊഴുപ്പ് അടിയുകയാണ് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു തണുത്ത വെള്ളം കുടിച്ചാൽ ഹൃദയസ്പന്ദന നിരക്ക് കുറയും തണുത്ത വെള്ളം കുടിക്കുമ്പോൾ വാഗസ് നാടി ഉത്തേജിക്കപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്